നമ്മുടെ ഐ ഐ ടി പാലക്കാട് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഇപ്പൊ നമ്മുടെ കേരള എഡ്യൂക്കേഷൻ സെക്ടറിൽ മൈസൂർ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് നല്ല അക്കാഡമിക് വൈസ് നല്ല കോളേജ് ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് 94% സാക്ഷരതാ നിരക്കുള്ള നമ്മുടെ കൊച്ചു കേരളം. നവോത്ഥാന കാലഘട്ടം മുതൽ ആരംഭിച്ച പരിവർത്തനങ്ങളുടെ കരുത്തുണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കേരളത്തിന് സമ്മാനിച്ച സ്ഥാപനമാണ് IIT പാലക്കാട്. വെറും 120 വിദ്യാർത്ഥികളുമായി 2015 ജൂലൈയിൽ ആരംഭിച്ച പാലക്കാട് IIT നിന്ന് ഇന്ന് 1000 വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. 10 വർഷം പൂർത്തിയാവുന്നതോടെ 5000 വിദ്യാർത്ഥികളുള്ള മൾട്ടി ഡിസിപ്ലിനറി സ്ഥാപനമായി മാറാനാണ് IIT പാലക്കാട് ലക്ഷ്യമിടുന്നത്. நல்ல கனெக்டிவிட்டி இருக்கு இங்க பேசிக்க கோயம்புத்தூர் போகணும்னா போகலாம் இந்த பாலக்காடுக்கு. அது ஒரு நல்ல விஷயம். அண்ட் அகாடமிக்ஸ்னு பார்த்தா புதுவாயிட்டின்னு இல்லை, ஏன்னா நிறைய பேர் மெட்ராஸ்லேருந்து ப்ரொஃபஸர்ஸ்லாம் வந்திருக்காங்க. ஸோ ஒரு நல்ல ஒரு புதுவாயிட்டின்ற ஃபீல் இல்லாமல் ஒரு நல்ல அகாடமிக் வைஸ் ஒரு நல்ல காலேஜ்னு தான் சொல்லலாம். ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാന്റെ ആനുകൂല്യങ്ങൾ പാലക്കാട് IIT ലഭിക്കുന്നതിനായി 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എൻ്റെ കൂടുതൽ പഠിച്ച സ്കൂൾ ഫ്രണ്ട്സ് ആയാലും ശരി, കോളേജ് പഠിച്ചവരായാലും ശരി, ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരുപാട് അവസ്ഥയാണ്. ഇപ്പോൾ എബ്രോഡ് കൺട്രീസ് ഒക്കെ കാനഡയിലും അതുപോലെ UK പോകുന്ന അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ IIT പാലക്കാട് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ നമ്മുടെ കേരള എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള മൈൽസ്റ്റോൺ തന്നെ തീർച്ചയായിട്ടും മൈൽസ്റ്റോൺ തന്നെയാണ്. കാരണം ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ സെക്ടറാണ് ഇവർ നമുക്ക് ഇവിടെ നമുക്ക് പകർന്നു തരുന്നത് തന്നെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 275(1) പ്രകാരമാണ് കേന്ദ്ര ഗ്രാന്റുകളോടെ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ 2018-19 വർഷത്തെ ബജറ്റ് പ്രകാരം 50% കൂടുതൽ SC/ST ജനസംഖ്യയുള്ളതും കുറഞ്ഞത് 20,000 ST വിഭാഗക്കാർ ഉള്ളതുമായ എല്ലാ ബ്ലോക്കുകളിലും 2022 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടു. ഇതിൻ്റെ ഭാഗമായി ഇടുക്കിയിലേതുൾപ്പെടെ 4 EMRS സ്കൂളുകൾ കേരളത്തിന് ലഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കേരളത്തിനകത്തു തന്നെ ഉന്നത പഠനം പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സമൂഹം ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും അവർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും നടപടികൾ സ്വീകരിച്ചു. അടുത്തിടെ കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാലയിൽ പുതിയ ബ്ലോക്കുകൾ നിർമ്മിച്ചതുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹോസ്റ്റലുകൾ, അക്കാദമിക് ബ്ലോക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങൾ, ലൈബ്രറികൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ സൊസൈറ്റിയും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും സ്ഥാപിച്ചു. EMRS ആറാം ക്ലാസ് മുതൽ 12 വരെയുള്ള ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് താമസവും സൗജന്യ വിദ്യാഭ്യാസവും നൽകുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും പുതിയ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും മോദി സർക്കാർ ശ്രദ്ധ ചെലുത്തി. വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിനും മറ്റുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികൾ കേരള ജനതയെ കൂടുതൽ ശാക്തീകരിക്കും. പശ്ചാത്തലം പരിഗണിക്കാതെ ഓരോ വ്യക്തിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ. താമര ചിഹ്നത്തിൽ അമർത്തൂ, BJP യെ വിജയിപ്പിക്കൂ.